വന്നത് ഈ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബന്ധുവിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാം ചരമവാർഷികമായിരുന്നു. അതിൻ്റെ ഒരു കുർബാന കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ്ട് വല്ലാത്തൊരു അനുഭൂതി ഉണ്ടായി. അതാണ് കാരണം ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഒരിടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാനിവിടെ ചില സത്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇടവകയിലും ഒരുപക്ഷെ വീട്ടിലും പോലും ഒറ്റപ്പെട്ടെന്ന് വരും. നമ്മുടെ സമൂഹം അങ്ങനെയാണ്. ഞാനൊരു അധ്യാപകനായിരുന്നു, ഞാൻ റിട്ടയർ ചെയ്തു, 56 വയസ്സായി. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഏതാണ്ട് 200 ചില്ലോ അധ്യാപകരുണ്ടായിരുന്നു. അതിലൊരു 60-70% പേരും എൻ്റെ ശത്രുക്കളാണ്. കാരണം കാര്യങ്ങൾ പറഞ്ഞാൽ ആൾക്കാർ പിണങ്ങും. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ആളുകൾ പിണങ്ങും, ഉറപ്പാതെ. പക്ഷെ ഞാനത് നോക്കാറില്ല, മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയും, പിന്നെ യാതൊരു പിണക്കവും ഇല്ല, അങ്ങനെ മുന്നോട്ട് പോകും. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കാരണവന്മാരായിട്ടുള്ള ചില വ്യക്തികൾ പല സ്ഥലത്തും പിന്തള്ളപ്പെട്ട് പോയിട്ടുണ്ട്. അത് സത്യം തുറന്ന് പറയുന്നതുകൊണ്ടാണ്, മുഖം നോക്കാതെ സത്യം പറയുന്ന പല ആൾക്കാരും പിന്തള്ളപ്പെട്ട് പോയിട്ടുണ്ട്. അത് എറണാകുളം അതിരൂപതയിലും സംഭവിച്ചിട്ടുണ്ട്, എനിക്കറിയാം. അപ്പോൾ എൻ്റെ ഈ 56 വയസ്സിൽ ഇതിനിടയ്ക്കുള്ള ഒരു പരിചയം വെച്ച്, ഞാൻ ചെറിയ ക്ലാസ്സിൽ ഏതാണ്ട് 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഓൾട്ടർ ബോയ് ആയിരുന്നു. 10 വർഷം കുർബാനയ്ക്ക് കൂടി, വളരെ ഭക്തിയോടുകൂടി കുർബാനയ്ക്ക് കൂടി ഇടുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ഒരു വഴിയിലും ഞാൻ പോകാറില്ല. കാരണം അവിടെ നടക്കുന്ന നാടകം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങോട്ട് പോകാൻ തോന്നുകയില്ല. അതുകൊണ്ട് ഏതെങ്കിലും ലത്തീൻ പള്ളിയിലോ എറണാകുളം അതിരൂപതയിലെ ഏതെങ്കിലും ഒരു പള്ളിയിൽ കുർബാന കാണാൻ പറ്റുകയാണെങ്കിൽ വളരെ സന്തോഷം. പക്ഷേ ഞായറാഴ്ച എനിക്ക് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ അച്ഛന്മാരോടോ അതുപോലെ ഈ പടവാദൽ സെമിനാരി എന്ന് പറയുന്ന കന്നായ തീവ്രവാദം അടിച്ചു കയറ്റുന്ന ഒരു സെമിനാരി എന്ന് പറയാൻ പറ്റില്ലത്, അവരെ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുകയാണ്. അവിടെ നിന്ന് പോയി ഓരോ കോഴ്സുകൾ കഴിഞ്ഞ് വരുന്ന വ്യക്തികൾ പറയുന്ന വർത്തമാനങ്ങളായിട്ട് അവർക്ക് ബോധവുമില്ല, വിവരവുമില്ല. നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലായില്ല. കാരണം ഇവരിതെല്ലാം പറയുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പാരമ്പര്യം. നമ്മുടെ മരിച്ചുപോയ ഒരു മെത്രാപ്പൊലീത്ത, നിങ്ങൾക്കൊക്കെ അറിയാം, അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല കൂടുതൽ. അദ്ദേഹം സമൂഹത്തിന് ചെയ്ത നന്മ എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. നിങ്ങളെക്കാളെല്ലാം ഞങ്ങൾക്ക് അടുത്ത പരിചയമുണ്ട്. അദ്ദേഹം ഏതാണ്ടൊക്കെ ആരാധനക്രമം സംബന്ധിച്ച് കുറേയധികം കാര്യങ്ങൾ എഴുതി പഠിപ്പിച്ചിട്ടുണ്ട്. വേദപ്രചാര മധ്യസ്ഥൻ എന്ന് പറയുന്ന ഒരു മാസികയിൽ ഓരോ മാസവും ഇങ്ങനെ ആരാധനക്രമം, ഞങ്ങൾക്കാർക്കും ഒന്നും മനസ്സിലായിട്ടില്ല എന്തോന്നുള്ളത്, ഒന്നും മനസ്സിലാകാറില്ല ഏതാണ്ട് കഴിവിൽ. പിന്നെ എനിക്കറിയാവുന്ന പോലെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഇവിടെ ഒരു വലിയ സാമ്പത്തിക ക്രമക്കേട് നടത്തി. ലിസ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനം, ഒരുപാട് പ്രായം ചെന്ന വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷേ ഇതാരും അത് ചൂണ്ടിക്കാണിച്ചു കണ്ടിട്ടില്ല. ആ തിരുമേനിക്ക് ജീവിച്ചിരുന്ന സമയത്ത് ഞാനൊരു കത്തയച്ചിരുന്നു, അഭിവന്ദ്യ പിതാവേ, അങ്ങയുടെ കുടുംബത്തിലുള്ള ആൾക്കാരെ ആദ്യം ഉപദേശിക്കുക, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാം, അച്ഛന്മാരെയും മെത്രാമാരെയും എറണാകുളം രൂപതക്കാരെയും ഒക്കെ പിന്നീട് നന്നാക്കാം. അങ്ങ് അങ്ങയുടെ കുടുംബത്തിലുള്ള അങ്ങയുടെ അനിയൻ്റെ മകനും വൈപ്പനക്കോൾ കൂടിയാണ് ഈ പ്രസ്ഥാനം നടത്തിയത്. നടത്തി കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ്. കാരണം പൈസ 3 ഇരട്ടിയാക്കി തരാം, 4 ഇരട്ടിയാക്കി തരാം, നമ്മുടെ ലിസ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം തുടങ്ങി. വളരെ ഭംഗിയായിട്ട് ആൾക്കാരെ പറ്റിച്ചു. ഈ മനുഷ്യന് എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ ഇയാൾ ആ കുടുംബക്കാരോട് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഒരു ക്ഷമാപണം എങ്കിലും നടത്താൻ, അതൊന്നും ചെയ്യാതെ ഈ സഭയെ പിളർത്തി നാശമാക്കി ഇട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അത് നമ്മുടെ ഈ അതിരൂപതയിലെ ഒരു അഭിവന്ദ്യ പിതാവ്. അദ്ദേഹത്തിൻ്റെ കുഴപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പ്രശ്നം തന്നെയാണ്, അദ്ദേഹം കാര്യങ്ങൾ പറയുക. അത് കാരണം അദ്ദേഹത്തിന് ഒരു ശത്രുക്കൾ ഉണ്ടായിരുന്നു, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. കേരളം അല്ലെങ്കിൽ ഈ കത്തോലിക്ക സഭ, സീറോവർണ സഭ കണ്ട ഏറ്റവും പണ്ഡിതനായ പിതാവ് അഭിവന്ദ്യ മാർ സെബാസ്റ്റ്യൻ മകൾക്കിനി അദ്ദേഹത്തെ എന്ത് ചെയ്തു, അദ്ദേഹത്തെ ഒതുക്കാൻ വേണ്ടി താമരശ്ശേരി രൂപതയുണ്ടാക്കി. ആ ചരിത്രമൊക്കെ പറഞ്ഞാൽ ഇന്ന് തീരുകയില്ല. ഞാനൊരിക്കല് അദ്ദേഹം താമരശ്ശേരിയിൽ നിന്ന് അരമനയിൽ നിന്ന് തൃശ്ശൂർ വരെ അദ്ദേഹത്തിനോട് യാത്ര ചെയ്തപ്പോൾ അദ്ദേഹം എന്നോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ധാരാളമായിട്ട് സംസാരിക്കുന്ന ആരുടെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ സഭയുടെ അന്ത്യം കാണാതെ പാപ്പച്ചൻ പോകില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റു പല വൈദികരോടും പറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാനത് പിതാവേ നിങ്ങൾക്ക് പറഞ്ഞു, അതായത് ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ എഴുതി വെച്ചു, ഈ സഭയുടെ അവസരം കാണാതെ പാപ്പച്ചൻ പോയി. പാപ്പച്ചൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ മറ്റേ ഞാൻ ആദ്യം പറഞ്ഞ ആളിനെ വീട്ടിൽ വിളിക്കുന്ന പേരായിരുന്നു അച്ഛന്. അതുപോലെ തന്നെ സംഭവിച്ചു. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. സന്ധ്യാസമയത്ത് ഞങ്ങളുടെയൊക്കെ ഇടവകയിൽ കുടുംബ കൂട്ടായ്മ എന്ന് പറയുന്ന പരിപാടി എല്ലാ രൂപതയിലും ഉണ്ടെന്ന് തോന്നുന്നു. ഈ സാധനം എൻ്റെ വീട്ടിൽ നടത്തിയിട്ടില്ല. അതിനുവേണ്ടി അങ്ങോട്ട് വരികയും പെട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു കുരിശും കൊണ്ട് മാനിക്കായ കുരിശ് എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ താമരശ്ശേരി രൂപതയിലാണ് വർക്ക് ചെയ്തിരുന്നത്. താമരശ്ശേരി രൂപതയുടെ ആ രൂപതയിലുള്ള ഒരു സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് എനിക്കറിയാം, ഞാൻ ഈ സാധനം ഒന്നും കണ്ടിട്ടില്ല. സന്ധ്യാസമയത്ത് നമ്മൾ ജപമാലയിലും അത് കൂടുതൽ വലിയ പ്രാർത്ഥനയും മറ്റൊന്നും പോകാറില്ല, ആവശ്യത്തിന് ജപമാലയിലും. ആ സമയത്ത് നിങ്ങൾ വന്നിട്ട് ഏതെങ്കിലും മരണപ്പാട്ടും പാടി, എന്നിട്ട് എന്നാ റംഷാ സപ്രാ കൊപ്ര എന്നൊക്കെ പറയേണ്ടൊക്കെ ഉണ്ട്. 4-5 നേരെ ഏതാണ്ട് പണ്ടാരം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എനിക്കത് കൂടെ ഒരു താല്പര്യമില്ല, യാതൊരു ഭക്തിയും തോന്നുകയില്ല.
ഈ സാധനം നടപ്പാക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് ജപമാലയ്ക്ക് എതിരായിട്ട് കുറെ കാലം നമ്മൾ ഇത് ഈ പ്രാർത്ഥന ജനിക്കുമ്പോൾ അതിനടിമയാകും. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ജപമാലയില്ല, നമ്മൾ ചെറുപ്പത്തിൽ കാന്തമാര് പഠിപ്പിച്ചിരിക്കുന്ന ജപമാല പഠിപ്പിച്ചിട്ടുണ്ട്, കുർബാനയോടുള്ള ഭക്തി പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാണ് നമ്മളിപ്പം ആ ഇതിൽ വന്നത്. യുവന്മാര് നമ്മളെ അതിനെ എതിരാക്കിക്കൊണ്ട് ഈ പറയുന്ന ഈ റംശ എന്ത് കുഴപ്പം കഴിയില്ല, ഏതാണ്ടൊക്കെ മരണപ്പാട്ടാണ്, മനുഷ്യനെ ഉള്ള എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടെങ്കിൽ അതും കൂടെ ഇല്ലാതാക്കുന്ന രീതിയിൽ ആ പേരച്ഛൻ ഉണ്ടാക്കിയിരിക്കുന്ന പാട്ടുകളെ മുഴുവൻ നശിപ്പിച്ച് ഈ സാധനങ്ങൾ. കാരണം ഈ കന്യാസ്ത്രീകുളങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാം, ചെല്ലുമ്പോഴെ കാണുന്ന ഈ സാധനമാണ് ഈ മാത്തമ കുരിശെന്നാണ് ഇവർ പറയുന്നത് ഈ സാധനം. എന്നിട്ട് എന്നിന്റെ അട്ടത്തൊരു ചുമന്ന തുണി തൂക്കിയിട്ട് ഇങ്ങനെ ഇതും കൊണ്ടുകൊണ്ട് ഓരോ വേഷങ്ങൾ കാണിക്കുക. എന്നിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ മെത്രാന്മാരൊക്കെ എന്താണ് ഭയങ്കര മത്സരമാണ്. കാരണം മെത്രാപോരുന്ന സ്ഥാനങ്ങളൊക്കെ ഒഴിവ് വരുന്നുണ്ട്, 75 വയസ്സായി കാത്തിരിക്കുകയാണ്, തമ്മിൽ ഇടിച്ചു കയറുന്നവർക്കേ സ്ഥാനമുള്ളൂ. ഇത് ഞാൻ പറയുന്ന വിഷയങ്ങൾ എല്ലാം കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സത്യം പറഞ്ഞ ഒരു ദിവസം പറഞ്ഞാലും തീരുകയല്ല, അതുകൊണ്ടാണ് ഇത് പല പലക്ഷണം വരുന്നത്. കാരണം സത്യത്തിൽ ഉള്ളിന്റെ ഉള്ളിൽ ഈ സാധനങ്ങളെ എല്ലാം നമ്മൾ വെറുത്തിരിക്കുകയാണ്. ഈ തൊപ്പയും പടിയായിട്ട് നടക്കുന്ന സാധനങ്ങളെ ഞാൻ എന്നെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ല. ഒരുപക്ഷെ കേരളത്തിലെ മിക്കവാറും ഭക്തന്മാരൊക്കെ എന്നെ കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ അറിയുന്നവരാണ്. ഞാൻ മകളിൽ ഇരുന്നതാ പറഞ്ഞല്ലോ. പിന്നെ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള ഒരു പ്രധാന കാരണം, ചങ്ങനാശ്ശേരിയിൽ വരുന്ന മെത്രാപൊരുത്തമാര് ഇവിടെ വന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് ദയവ് ചെയ്തൊന്ന് അവസാനിപ്പിക്കണം. ഞങ്ങളുടെ പുണ്യശ്ലോകനായ പടിയറത്തിലാവും പടിയറത്തിലുമേനെ ഇവിടെ വന്ന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല. കാരണം പിതാവ് എന്ത് ചെയ്തു, പിതാവ് ഇവിടെ അദ്ദേഹത്തിന് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം അത് പറഞ്ഞ് രൂപതയിലുള്ള ബഹുമാനപ്പെട്ട വൈദികരുടെയും അന്മാരുടെയും അഭിപ്രായം കേട്ട് അതിനനുസരിച്ച് ഇവരുടെ പോയിട്ടേ ഉള്ളൂ. അതിന്റെ വേറെ പിന്നെ ഇപ്പൊ വന്നിരിക്കുന്ന പുള്ളി അതാ നിങ്ങൾക്കറിയാവുന്ന ഓരോ കാര്യങ്ങളൊക്കെ അത് ഞാൻ പറയുന്നില്ല. അദ്ദേഹം ഒരു പക്ഷേ ഇനിയിപ്പോ ഞാൻ ഈ പ്രസംഗം നടത്തിയെന്ന് കേട്ട് എനിക്ക് ഞാനൊരു വ്യക്തിപരമായ പരിചയമുള്ള ആളാണ്, പെട്ടെന്ന് നിങ്ങളുടെ മേധാവിത്വം പോട്ടെ. പിന്നെ നമുക്കൊരു കാര്യം അറിയാം, ഒരു സ്ഥാപനത്തിന്റെ മേധാവിയായിട്ടിരിക്കുന്ന ആൾക്ക് കഴിവുണ്ടെങ്കിൽ സംഗതി വളരെ ഏത് കാര്യം അത് ഏത് വർഷം അതിലും പരിഹരിക്കപ്പെടും. മേധാവിയെ ഒന്നിനെ കൊള്ളുകയാണെങ്കിൽ പലതും നടക്കും, അതാണ് ഇവിടെ നടക്കുന്നത്. എല്ലാവരും കയറും ഭരിക്കുകയാണ്, ആളാകാണ് സിരട് എന്ന് പറഞ്ഞ് കൂടുന്നുണ്ട്. 19 വിഷമുമാർ ഇവിടെ വന്ന് ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് വന്ന് ഇവിടെ എത്രയോ കോടികളാണ് മുടിക്കുന്നത്. സിരട് കൂടി അതുകൊണ്ട് വലിയ തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്ന പറഞ്ഞു എന്നാ ഉണ്ടായത്, ഒന്നുമില്ല, യാതൊരു തീരുമാനങ്ങളില്ല. ഒരൊറ്റ വർത്താൻ ഇതിനകത്ത് കൊള്ളാമെന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഉണ്ടെങ്കിൽ ഈ നമുക്ക് ഒരു പരിപാടിയായിരിക്കുന്നത് ഈ വിശ്വാസികളുടെ പൈസ പഠി ഇവിടെ തിന്നു മുടിക്കുകയാണ്. ഇത് പറയുമ്പോഴത്തേക്ക് ഇപ്പം എല്ലാവരും കൂടെ കൂടി നമ്മളെ മിക്കവാറും സഭാ വിമുക്തനാക്കും, അല്ലെങ്കിൽ പിന്നെ നിരകത്തിന് ഞാൻ നിരത്തിൽ പോകാൻ തയ്യാറായിട്ട് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഞാൻ നിരത്തിൽ പോകും, നാളെ മരിച്ചു പോകുന്നതിന് കുഴപ്പമില്ല. ഞാൻ നിരത്തിൽ പോകും, ഇവരുടെ ഈ റംസായും സപ്രൈവ് ഒന്നും കൂടി ടെൻസ് ഒന്നിട്ട് പോകണ്ട. കാരണം ഞങ്ങൾ അവിടെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ലിത്തന്തിക്കൽ ആക്ഷൻ കമ്മിറ്റി എന്ന ഒരു സംഘടന ഉണ്ടാക്കി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജചന്ദ്ര, അതുപോലെ കോളേജ് പ്രൊഫസർമാർ, ചങ്ങനാശ്ശേരി എസ് പി കോളേജിലെ പ്രൊഫസർമാരൊക്കെ ഉൾപ്പെടെ വന്നിട്ട് യുവന്മാർ അത് പൊളിക്കാൻ വേണ്ടി വന്ന മർദ്ദനം കസേരയൊക്കെ അടിക്കാനും അങ്ങനെയൊക്കെ വന്ന് അത് പൊളിക്കാൻ ശ്രമിച്ചത് ക്രൂര മർദ്ദനങ്ങൾ വരെ ഇവിടെ നടത്തിയിട്ടുണ്ട്. കാരണം എതിർക്കുന്നവരെ അല്ലെങ്കിൽ അഭിപ്രായപ്പെട്ടവരെ ഇല്ലാതാക്കുക, അതാണ് ഇവരുടെ രീതി. ഇതിനകത്ത് യാതൊരു ആധ്യാത്മികതയും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നമ്മുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാണ് ഈ ആൾക്കാരെ കഥയന്മാർ ഈ പറഞ്ഞു നടക്കുന്നത്. പാരമ്പര്യം ഒരുപക്ഷെ അവർ പറഞ്ഞതായിരിക്കാം നമ്മുടെ പാരമ്പര്യം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പാരമ്പര്യം മനുഷ്യരെ ആദ്യകാലത്ത് വസ്തുവെന്ന നടന്നിരുന്നത് ഇപ്പം അവരെ നടക്കണം. പാരമ്പര്യം എന്തായാലും നല്ല പാരമ്പര്യങ്ങൾ മാത്രം പിന്തുടരുക. നമുക്ക് നെത്തിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പാരമ്പര്യങ്ങൾ, ഇപ്പൊ ഞാൻ വിശുദ്ധ കുരിശിന്റെ വഴി എത്രയോ ഭക്തിയോടെയാണ് നമ്മൾ കുരിശിന്റെ വഴി കൂടുന്നത്. അതുപോലെ തന്നെ ജപമാല എത്ര ഭക്തിയോടെ അവർപ്പിക്കുന്നത്, വിശുദ്ധ കുർബാന, ഞാൻ എന്തുകൊണ്ട് കുർബാന വരണത്താലേ മാനവനുലകിൽ, ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വികാരം നമ്മുടെ പ്രിയപ്പെട്ട ഒരു മത്സ്യവർക്ക് വേണ്ടിയിട്ട് ഉള്ള നമ്മുടെ, അതുപോലെ തന്നെ നമ്മുടെ ആ ഈ മരണ അവിടെ ഈ കുർബാനകൾ നമ്മൾ യാതൊരു വ്യത്യാസമില്ല. എല്ലാവരും കേട്ടാണ് പറഞ്ഞിട്ടുണ്ട് ചൂടുണ്ട് അവന്മാരുടെ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു വക ഞാൻ കുറ്റം പറയുകയല്ല, ഇത് എവിടെ നിന്ന് കിട്ടിയെന്നിരിക്കുന്ന ചൂടാ. ഒരു വക കടന്നോണ്ട് എല്ലാം ഒരേ പാട്ട്, എന്നിട്ട് ഇവർ പറയുന്നതന്നെ സാധാരണക്കാർക്ക് എല്ലാവർക്കും പാടാൻ പറയുന്ന രീതിയിലാണ്. അതിനു വേണ്ടിയാണ് ഇവര് കിടന്ന് സുറിയാനിപ്പാട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ, സുറിയാനിപ്പാട്ട് സുറിയാനിപ്പാട്ട് അടുത്ത് ജനങ്ങൾ കണ്ടുപിടിച്ച് വലിയ വെളുക്കരാന്ന് അറിയിക്കാൻ വേണ്ടി. പണ്ടത്തെ കാലത്തൊക്കെ വികാരിയനാഥന്മാർക്ക് ഒരു വില ഉണ്ടായിരുന്നു, ഒരു അതിരൂപതയിൽ അല്ലെങ്കിൽ ഒരു രൂപത്തിൽ ഒരു വികാരിയനാഥുണ്ടാകും. വികാരനാഥൻ പറഞ്ഞ മോൺസിഞ്ഞോറ് അത് ബിഷപ്പ് കഴിഞ്ഞാൽ പറ്റിയ ഒരു ബഹുമാനം കൊടുത്തിരുന്നതാണ്. ഈ നമ്മുടെ മനസ്സുമായ പുള്ളി വന്നു കഴിഞ്ഞപ്പോൾ ഒരു 5 വികാരിയനാളാക്കി, എന്നിട്ടൊരു പേര് സിൻറ്റൂസ്, അതിനേക്കാൾ വലിയ മൂത്ത വരണം പ്രോട്ടോസിൻറ്റൂസ്, മലയാളിക മലയാളത്തിൽ വികാരി ജനറാളെന്ന് പറഞ്ഞ ഒരു മുന്നിൽ നമ്മളെ പേടിപ്പിക്കുന്ന വലിയ ആൾക്കാരാണ് മൃഗന്മാരെന്ന് അറിയിക്കാൻ പറ്റിയ. പിന്നെ കുറെ സ്വകാര്യ പദങ്ങളും പറ്റുന്നൊക്കെ പറഞ്ഞ് ദുഃഖ വെള്ളിയാഴ്ച ഈ യുവന്മാരുടെ ഈ പൊട്ടാരം വെച്ച് കഴുകിയിട്ട് ആ വെള്ളം കുടിക്കുക, എന്തെല്ലാം പ്രത്യേകം പ്രാന്തന്മാരായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോൾ വിജയിക്കുന്നോ അതുവരെ ഈ സമരം തുടരണം. ഈ സമരം തുടരണം എന്നല്ല ഞാൻ പറയുന്നത്,
ഈ സമരം ഒത്തുചേർന്ന ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് പോവുക. ഇവിടെ ആരാ കയറുന്നത്? നിങ്ങളുടെ ഭവനമായത്. ഇവിടെ കയറി കഴിഞ്ഞ് കയറുന്നവരെ പിടിച്ചിറക്കി വിടുക. ഇറക്കിവിടുക എന്ന് വന്ന് കയറി നിറഞ്ഞതിനെ പിടിച്ചിറക്കി വിടുക. ആവശ്യമില്ലാത്തവര് ഇപ്പൊ തൃശ്ശൂരെന്നും കോഴിക്കോടെന്നും അതുപോലെ ദുബായിൽ നിന്നൊന്നും ഇത്തരം ഇവിടെ നാളാളുടെ കാര്യമൊന്നുമില്ല. കാരണം ഇത് ഞാൻ വ്യക്തമായിട്ട് അറിഞ്ഞൊരു കാര്യമുണ്ട്. സിനഡിൽ ഒരു വ്യക്തി, സിനഡിലുള്ള ഭട്ടമാരെ ഉണ്ടല്ലോ, അവിടെ ഒരു വ്യക്തി പറഞ്ഞു, പിതാവിനെ നിങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഞാൻ രണ്ടു ദിവസം കൊണ്ട് അവന്മാരെ ഒതുക്കി തരാമെന്ന്. ഞാൻ അറിഞ്ഞൊരു വ്യക്തി രണ്ടു ദിവസം കൊണ്ട് ഞാൻ ഒതുക്കി തരാം. ഒരു കവലച്ചട്ടപ്പി സിനഡിൽ പറഞ്ഞ കാര്യമാണ്, ഞാൻ രണ്ടു ദിവസം കൊണ്ട് ഇവന്മാരെ നിങ്ങളെ ഒതുക്കാം. തൃശ്ശൂർ ഇതിൽ പറ്റിയ മൂത്ത സാധനങ്ങൾ ഉണ്ടായിരുന്നു, അവരെയൊക്കെ ഞാൻ ഒതുക്കി, അവരൊക്കെ തരാമെന്നൊരു വന്നതാണ്. ആ പാവത്തിൽ ഒന്ന് വിജയിക്കണം, പരിപാടി മാത്രമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക, അതിനൊന്ന് വിജയിച്ചു കാണണം. ഞങ്ങള് തൽക്കാലം പിതാവെ അത് പറയാൻ മതി, പ്രശ്നം തീരും, അത്രയേ ഉള്ളൂ. അതാണ് ഇവിടുത്തെ വിഷയം, അത്രയേ ഉള്ളൂ. ഏതോ എനിക്കറിയില്ല, എന്തോ ഇറച്ചുവെട്ടുകാരുടെ സംസ്കാരം എന്നൊക്കെ നമ്മൾ പറയും. ആ രീതിയിലുള്ള ഏതോ ഒരു വ്യക്തി സിനഡിൽ കടന്നുകൊടുക്കുക. പിന്നെ കുറെ ചെറിയ പിള്ളേരുണ്ട് ഇപ്പൊ അടുത്തുകാരുടെ കണ്ടായം കളിച്ച് 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 വലിയ വലിയ ഒക്കെ പരിണതായൊന്നും ഇല്ല കേട്ടോ. അവിടെ ഞാൻ പറയുന്നത് അവരിപ്പോ ആത്മവിഷമാരാകാൻ ശ്രമിക്കുകയാണ്. അതൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ളത്. യാതൊരു സ്പിരിച്വാലിറ്റിയിലും കർത്താവിനെ പേടിയില്ല. മീൻ മേടിക്കുന്ന കോടിനകത്ത് ഓസ്തി എടുത്തോണ്ട് പോവുക. അതിനകത്ത് കർത്താവ് ഉണ്ടായിരുന്നത് ഞാൻ ഇവിടെ ചെയ്യുന്നത്. നമ്മളൊക്കെയാണെങ്കിൽ പണ്ട് അച്ഛന്മാരെ കുർബാന എഴുതിച്ചോണ്ട് പോകുമ്പോഴത്തേക്ക് കൊടയും പിടിച്ച്, അപ്പം ഞാനൊക്കെ ചെറുപ്പത്തിൽ എന്നെ പിടിച്ച് അങ്ങനെ മുട്ടുകൊത്തി നിന്ന് മുട്ടുകൊത്തി നിൽക്കും. ഇന്നോ ഓസ്തി അവിടെ പോയി കഴിഞ്ഞാൽ അച്ഛനും എടുക്കും, എടുത്തിട്ടങ്ങ് പോകും. അങ്ങനെയാണ് പലയിടത്തും കാണുന്നത്, അവിടെ കാണുന്ന കാണാട്ടോ. അവിടെ ഞാൻ പറയും ഇത് ഇതൊന്നുമല്ല, ഇന്ന് മാർത്തോമാ കുരിശ വലിയ സാധനം. കർത്താവിന്റെ തിരിച്ചറിയിലോട്ട് എത്താൻ കഴിയുന്ന മാർത്തോമാ കുരിശ്, ആ നമ്മുടെ നിലയ്ക്കൊരു പ്രശ്നം ഉണ്ടാക്കി നമുക്കറിയാം ആരാന്ന് എന്റെ മുന്നില്. അവിടെ കുറെ പ്രശ്നങ്ങളൊക്കെ അതുപോലെ സർവകാര്യങ്ങൾ പ്രാങ്കോ പ്രാങ്കോ ജയിലിൽ കിടന്നു. പ്രാങ്കോ ഞാൻ ഒരുക്കുന്നവരോടുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നില്ല. എന്തായാലും ഞാൻ അനുകൂലിക്കുന്നില്ല. പ്രാങ്കോയുടെ പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, സത്യം എന്താ അറിയാം. അവിടെയും പോയി കണ്ടായന്മാർ മാത്രമേ പോയിട്ട് കാണാൻ, ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള രണ്ടെണ്ണം പോയി, അതുപോലെ പാലായി എന്നുള്ള വേറൊരു മൂത്ത സാധനം പോയി. അത് നോക്കാം. പിന്നെ ഇപ്പൊ രാജി വെച്ച് പോയ ഒരു ബിഷപ്പ് പുള്ളി അവിടെ പോയി, ഞാൻ മനസ്സിലാക്കിയിട്ട് പുള്ളി പോയത് നന്നായി. പക്ഷെ അവിടെ പോയിരുന്ന പുള്ളി അഞ്ചു നേരം ഇതാണ് ഈ നിസ്കരിക്കാന്ന് പറഞ്ഞാൽ മുസ്ലിം അഞ്ചേരം വംശായും വംശായും സത്രയും കൊട്ടറയൊക്കെയാണ് പുള്ളിയുടെ പരിപാടി. പുള്ളിയും പോയി കാണാനായിട്ട് ഇവർക്ക് നാണമില്ലായിരുന്നു. കേമാണി പോയത് പിന്നെ രാഷ്ട്രീയക്കാരനാണെന്ന് ചോദിക്കാം, വേറെ ഒരു ബിഷപ്പ് അവിടെ പോയിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കണ്ട് അപ്പൊ കാരാഗ്രഹത്തിൽ കിടന്ന ഭ്രാഗോയെ കാണാനും അതുപോലെ തന്നെ ഈ വേണ്ടാത്ത വർഗീയത പരമാവധി വർഗീയത അവരെ ഘടിപ്പിക്കുക, മുസ്ലിങ്ങളെയും നിസ്കാരം തമ്മിൽ എടുപ്പിക്കുക, ഹിന്ദുക്കളെയും നിസ്കാരം തമ്മിൽ എടുപ്പിക്കുക. ഇതിനെല്ലാം മുന്നിൽ നിൽക്കുന്നത് ഈ വർഗമാണ്, ഈ കണ്ടായ വർഗം. ഇതിനെയൊക്കെ എവിടുന്ന പറഞ്ഞു വിട്ടാതെ അടുത്ത കാലത്തായിട്ട് ഇവരെ കൂടെ സഖ്യം കൂടിയിരിക്കുകയാണ്. ചങ്ങനാശ്ശേരി കാതിരപ്പള്ളി പാലാ മേഖലകളിൽ കറുത്ത കുപ്പായ വിട്ടുകൊണ്ട് ഓരോ സാധനങ്ങൾ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അഭിമന്യം മംഗളകരി പിതാവ് വളരെ പെറ്റായിട്ട് വളർത്തിക്കൊണ്ട് വന്ന റോമിൽ വിട്ട് ഡോക്ടറേറ്റ് പഠിപ്പിച്ച് പിന്നീട് ഓർത്ത് വളരെ ലക്കിയാണ്. അതുകൊണ്ട് തന്നെ ബിഷപ്പായ ഒരു വ്യക്തി, നിങ്ങൾക്കൊക്കെ അറിയാം, അച്ഛന്മാർക്ക് അറിയാം, ഒരു വ്യക്തി ഇപ്പൊ കറുത്ത കുപ്പായിട്ട് ഇറങ്ങിയിരിക്കും. എന്തിനാണ് തലശ്ശേരി ആത്മവിഷപ്പായിട്ടായിരിക്കും. ഞാൻ ഏറ്റവും ഒരു അത്ഭുതം തോന്നി, ഞാൻ അങ്ങനത്തെ നേരിട്ട് എഴുതി, ഇങ്ങനെ തന്നെ വേണം. കാരണം മംഗളഗിരി പിതാവ് മരിച്ചു കഴിഞ്ഞിട്ട് അച്ഛന്മാരെല്ലാം കൂടെ അവിടെ യോഗം ചെയ്യാൻ തീരുമാനിച്ചു. ഒരു കാരണവശാലും നമ്മൾ കണ്ടായത്തിലേക്ക് പോകില്ല, നമ്മള് നമ്മുടെ രൂപതയുടെ അഭിമന്യ പിതാവിന്റെ അവിടുത്തെ ആദ്യത്തെ വിഷപ്പ് അഭിമന്യ പിതാവിന്റെ ആ രീതി പിന്തുടർന്ന് പോകുന്ന അച്ഛന്മാർ കൂടി തീരുമാനമെടുത്തില്ലെങ്കിൽ അവർ പറയട്ടെ, ഞാൻ എന്ത് പരിഹാരം വേണം ചെയ്യാം. അങ്ങനെ ഒരു എടുത്ത ഒരു രൂപതയാണ് നോക്കണം. കർത്തായന്മാരുടെ കറുത്ത കോട്ട് വിട്ട് ഇരിക്കുന്നു. പിന്നെ ഇടയ്ക്ക് കാണാമായിരുന്നു ഈ ഇത് നോക്കുമ്പോൾ മാർത്തോമാർക്കൊക്കെ നിങ്ങൾക്ക് കാണാൻ ചിലപ്പോൾ ഒരുമാർക്ക് ഞാൻ നല്ല മറുപടി കൊടുക്കാറുണ്ട്. ചിലർക്കൊന്നും മറുപടി ഇടേണ്ട കാര്യമില്ല. ഞാൻ ചിലടത്ത് എഴുതാറുണ്ട് ഇയാൾക്കൊന്നും വിവരവും വിവേകവും ഇല്ല, അതൊരു മറുപടി ഇല്ല. താനൊന്നും എൻ്റെ എതിരാളിയല്ല, അതുകൊണ്ട് മറുപടി ഇല്ലാന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട്. ചിലവർക്ക് ഞാൻ പറയും പുഴ പൊട്ടാന്ന് കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള കഥ വേണ്ട, പുഴ പൊട്ടാൻ വിട്ടി എന്നൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും മര്യാദ ഇല്ലാഞ്ഞിട്ട്, മര്യാദ ഇല്ലാഞ്ഞിട്ടല്ല, ഓരോരുത്തരുടെ പേര് മര്യാദ ഉള്ളവരുടെ മര്യാദയ്ക്ക് പെരുമാറുക, അല്ലാത്തവരുടെ ഇത് മതി. കൂടുതൽ വിശദീകരിച്ച് നമ്മൾ ഇതിനെ എഴുതിയിട്ട് ഒരു കാര്യമില്ല, ഇതിനൊന്നും ബോധമില്ല. അതാണ് പിന്നെ ഈ ഓരോ ഇടവുകയും നമുക്കറിയാം. അച്ഛന്മാരെ സുഖപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടും. അച്ഛന്മാരെ ഞാൻ പറഞ്ഞാൽ ഇവിടെ ഉപകാരപ്പെടാൻ വൈദ്യരുണ്ട്. ഞാനതല്ല ഉദ്ദേശിക്കുന്നത് ഇടവുകയിൽ ഒരു 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 ആത്മാവിനെ കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റർ കൗൺസിൽ മെമ്പർ വരെയാകാം. ഇടവകയിലാണെങ്കിൽ കൈക്കാരനാകാം, പാരിഷ് കൗൺസിൽ മെമ്പർ ആകാം. സ്വർഗം കിട്ടിയ ഒരു സന്തോഷം മിക്കവാറും ആൾക്കാർക്കൊക്കെ. അതിനു വേണ്ടിയിട്ട് ഈ കഥായന്മാരെ പറഞ്ഞ കേട്ടോട്ട് ഇതും കൊണ്ട് എന്നിടത്ത് പറയണം, ഈ കുരിശും കൊണ്ട് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അടിച്ച് ഞാൻ അതിനടുത്ത് ഓടിച്ച് ദൂരോട്ട് എറിയുന്നുണ്ട്. കർത്താവിന്റെ തൂങ്ങപ്പെട്ട ആ രൂപം എന്റെ വീട്ടിൽ അതേ വെച്ചിട്ടുണ്ട്. അത് കേട്ടാണ് സംഭവിക്കുള്ളൂ. ഇവന്മാരെ ഇടവകയെ പുറത്താക്കുവോ അല്ലെങ്കിൽ അകത്താക്കുവോ എന്റെ വേണേലും എറണാകുളംകാർ ഇങ്ങോട്ട് പോകുന്ന അങ്ങോട്ടേക്ക് ഞങ്ങളുടെ കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും. അതാണ് എത്ര ബുദ്ധിമുട്ടായിരിക്കും. അതാണ് എന്നാൽ തീരുമാനം. കാരണം
ഈ ആരാധന ക്രമമെന്ന് പറഞ്ഞാൽ കുർബാന എന്ന് പറഞ്ഞാൽ ഈ കൂടാർച്ചകളൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങൾക്ക് അത് വേണ്ട രീതിയിൽ ആസ്വദിക്കാനും ഭക്തി തോന്നുകയും ചെയ്യണം. അതാണ്, അതില്ലാത്ത ഒന്നുമില്ല. എനിക്ക് എറണാകുളത്തോട് പ്രത്യേകിച്ച് താല്പര്യമില്ല. അതുപോലെ ചങ്ങനാശ്ശേരിയിലുള്ള ബിഷപ്പുമാരോടോ അച്ഛന്മാരോടോ ഒന്നും വിനോദം ഉണ്ടായിട്ട് പറയുകയില്ല. അഭിവന്യ കാട്ടുമന പിതാവ് പേപ്പർ ഡെലിഗേറ്റ് ആയിട്ട് വന്ന സമയത്ത് ചങ്ങനാശ്ശേരി ഉണ്ടായ കോലാഹലങ്ങളൊക്കെ മുണ്ടാടുവച്ചിലൊക്കെ അറിയാം, അച്ഛന്മാർക്കെല്ലാം അറിയാം. ആ സമയത്ത് അവിടെ പ്രവാചക ശബ്ദം എന്ന് പറഞ്ഞൊരു ഞങ്ങളുടെ ഇടവകുപേരി എന്നൊരു വൈദ്യനാണ്. അദ്ദേഹത്തെ ഇപ്പൊ കസേരയിൽ എടുത്തോണ്ട് എവിടെയും പോകണമെങ്കിൽ അവസ്ഥയല്ലേ. ഇന്ന് ആലോചിച്ചോണ്ട് തന്നെ സ്വപ്രാമണി ചെയ്തത് പ്രവാചക ശബ്ദം. അപ്പൊ അങ്ങനെ ഒരു ലഹരി ഇറക്കി അതിനകത്തൊക്കെ പറഞ്ഞ ഭാഷ പറഞ്ഞാൽ പറയാൻ കൊള്ളിയല്ല, നിങ്ങൾക്കൊക്കെ അറിയാതെ. അപ്പൊ അതുപോലെ തന്നെ പല അവരെ പ്രസംഗിച്ചിടുന്നത് അന്ന് കത്തേഡ്രലുകാരിയായിരുന്ന ഫാദർ ജോസഫ് പെരുമാച്ചാടത്ത് എന്ന് പറഞ്ഞ അച്ഛൻ നമ്മുടെ അദ്ദേഹത്തിന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം പിതാവിന് പേപ്പർ ഡെലിഗേറ്റ് എന്നുള്ള രീതിയിൽ കാട്ടുപേര പിതാവിന് സ്വീകരിക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അരമരയിൽ വിളിച്ചു അവരെ ചെയ്തെന്നുണ്ട്. പക്ഷെ അച്ഛൻ അത് പരിഗണിക്കാതെ കാട്ടുപേര പിതാവിനെ മാറിയിട്ട് സ്വീകരിച്ചു. ഒരാഴ്ചക്കുള്ളിൽ അച്ഛനെ ട്രാൻസ്ഫർ ഒരു ചെറിയ വണ്ടിയിലേക്ക്. അച്ഛൻ പറഞ്ഞു ഞാൻ എങ്ങോട്ട് അയച്ചാലും ഞാൻ പോകാൻ തയ്യാറാണ്. അദ്ദേഹം അവിടെ പോയി. അതുപോലെ ഈ കടുതായ തീവ്രവാദികളുടെ വൈരാഗ്യത്തിന് അടുപ്പെട്ട് മരിച്ചുപോയ ഒരുപാട് മാനസികമായിട്ട് തകർന്നു ബന്ധപ്പെട്ട അച്ഛന്മാരൊക്കെ ധാരാളം ഉണ്ട് അവിടെ. ഈ ചങ്ങനാശ്ശേരിയിലെയും പാലയിലെയും കതിരപ്പടിയിലെയും ഒന്നും മിക്കവാറും അച്ഛന്മാരാരും ഇതൊന്നും ഈ കടുതായ ഒന്നും അംഗീകരിക്കുന്നവരല്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ പേടിച്ചിട്ടാണ്, പേടിച്ചിട്ടും പിന്നെ നിലനിൽപ്പം കൊണ്ട് മാത്രമാണ് അവര് ഇങ്ങനെ നിൽക്കുന്നത്. അതാണ് ഇത് നമുക്ക് ഇഷ്ടമുള്ളവരെ അച്ഛന്മാര് പേഴ്സണലായിട്ട് കാണുമ്പോൾ പറയും ഞങ്ങൾക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല, പക്ഷെ എന്താ ചെയ്യാനാണുള്ളത്. അതുകൊണ്ട് എറണാകുളം അതിരൂപതയിലെ ബഹുമാനപ്പെട്ട വൈദികരും അതേപോലെ തന്നെ പ്രസംഗിക്ക രോഗക്കാരും അതുപോലെ തന്നെ എറണാകുളം അതിരൂപതയിലെ നല്ലവരായ ആത്മാവരും ഈ സത്യത്തിനും നീതിക്കും വേണ്ടി ഇങ്ങനെ സംഘടിച്ചിരിക്കുന്നതിൽ, നിങ്ങളുടെ വിലപ്പെട്ട സമയമൊക്കെ ഇതിനുവേണ്ടി പ്രയോഗിച്ചിരിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഇനിയും പരിപാടിക്ക് ഇടയ്ക്ക് വന്ന് നമുക്ക് ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി, കാരണം നമ്മുടെ ആത്മാവാണ് നമുക്ക് ഏറ്റവും വലുത്. അത് കർത്താവിന്റെ പറയൊന്നും പോയാൽ കിട്ടില്ല. കാരണം അതുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ നമ്മുടെ കർത്താവിന് രൂപപ്പെട്ട രൂപം അതുപോലെ പറയുകയാണെങ്കിൽ വീണ്ടും എന്റെ മനസ്സിലെ വരികയാണ്. ഇതാ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ തന്നെ പല രീതിയിലും പലതരത്തിലും പല രീതിയിലാണ് കുർബാന. ചില അച്ഛന്മാരും പിതാവിനും പുത്രനും വെച്ചു കൊടുക്കുക, ചിലടത്ത് അന്നാമസാദ് പിതാവിനും പുത്രനും തുടങ്ങും. ഇത് എന്നിട്ട് സർവാധിപനം 3 തവണ, പിന്നെ ചിലടത്ത് സർവാധിപനം 1 തവണ, ഇങ്ങനെയൊക്കെ പല രീതിയിൽ. ചിലടത്ത് കർട്ടൻ നാടകമാണ്, വലിയ തീവ്രവാദികളുള്ള പള്ളികളിലൊക്കെ നാടകം കർട്ടൻ സർവാധിപനം പറയുമ്പോൾ കർട്ടൻ നീങ്ങും. പക്ഷേ അതിനൊപ്പം കർത്താവിനെ അങ്ങ് കാണാൻ പറ്റില്ല. പള്ളി പ്രാർത്ഥിക്കാൻ പറ്റുന്ന ആൾക്കാരും കുർബാന നമുക്ക് കർത്താവിനെ കണ്ടേ മോശമാണ്. അപ്പൊ നിങ്ങൾ പറയുന്നത് നമ്മുടെ തിയോളജി ദൈവശാസ്ത്രം ദൈവശാസ്ത്രം പറയുന്നത് ഞാൻ പറഞ്ഞു എന്റെ പൊന്നച്ഛ ഈ സാധാരണ ജനങ്ങൾക്ക് ഈ ദൈവശാസ്ത്രം ഒന്നും മനസ്സിലായില്ല. അവർക്ക് ആ തോമപ്പെട്ട രൂപം ഒരു വിഷമം വരുമ്പോഴത്തേക്ക് അവിടെ ഒന്ന് മുട്ട് നിർത്തിയിരുന്ന ആ രൂപത്തിന്റെ പ്രതി ഒരു ആശ്വാസം കിട്ടും, അതേ ഉള്ളൂ. നിങ്ങളുടെ തിയോളജി ഒന്നും അവർക്ക് മനസ്സിലായില്ല. ഇത് പറഞ്ഞാലും അവിടെ ഈ വടവാതൂർ കേന്ദ്രീകരിച്ച് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആ സെമിനാർ കേന്ദ്രീകരിച്ച് കുറെ കോഴ്സുകളും മറ്റൊക്കെ നടത്തി ബ്രെയിൻ വാഷ് ചെയ്ത് ഇങ്ങനെ വിട്ടിരുന്ന ആൾക്കാരാണ് ഈ വന്ന് ഈ പ്രേരണമെല്ലാം നടത്തുന്നത്. എന്തായാലും അഭിവന്യ എനിക്കൊരു അഭ്യർത്ഥനകളുണ്ട്. ഈ അതിരൂപതയ്ക്കും അതുപോലെ തന്നെ ഈ സഭയ്ക്കും വേണ്ടി രക്തസാക്ഷിയായ അഭിവന്യ കരിയുട്ടിതാവും കരിയുട്ടിതാവിനും മറ്റുള്ള ഭക്താന്മാരെ പോലെ തന്നെ മാനസികമായ പിന്തുണ ഞാൻ തരുന്നുണ്ട്. മാനസികമായ പിന്തുണ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കാറുണ്ട്. പക്ഷെ പിതാവ് എന്ത് ചെയ്തു, അവസാനം വരെ ഈ രൂപതയ്ക്ക് വേണ്ടി നിന്നു. നിങ്ങളുടെ ഈ കാര്യങ്ങൾ ഈ സമരം വിജയിക്കുമ്പോൾ ഒന്നാമത്തെ ഡിമാൻഡായിട്ട് അഭിവന്യ കരിയുട്ടിതാവിനെ മാന്യമായ ഒരു രീതിയിലേക്ക് മാന്യമായ ഒരു സ്ഥാനം കൊടുക്കണമെന്നുള്ള കാര്യം തന്നെ ഡിമാൻഡ് വെക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം മറ്റു പിതാക്കന്മാരുണ്ട് 20 ഉള്ളവര്, അവരൊക്കെ പറയുന്നുണ്ടാകും ഇങ്ങനെ ഞങ്ങളെയൊക്കെ പിന്തുണയുണ്ട്, പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, ഞങ്ങൾക്ക് കരിയപ്പിതാവിനുണ്ടായ അനുഭവം ഉണ്ടാകുന്നത് എന്തൊരു വർത്താനം ഇത്. കാരണം കരിയപ്പിതാവിന് എന്തനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ അങ്ങനെ അഭിമാനത്തോടുകൂടി ചെയ്യാൻ കഴിയുന്നത്, അതാണ് അഭിമാനം. സത്യത്തിന് നീതിക്ക് വേണ്ടിയാണ് ഒരു വൈദിക അല്ലെങ്കിൽ ഒരു വൈദ്യസാക്ഷ്യം ജീവിക്കുന്നത്. അഭിമാനം അത് പറയുന്നില്ല. കാരണം ഇവരുടെ ഈ സുഖഭോഗങ്ങൾ പോയവരുടെ മെത്താനേക്കഴിഞ്ഞ ഏറ്റവും നല്ല കാറും നല്ല ആൾക്കാരെല്ലാം വന്ന മുട്ടുപൊത്തി നീ പ്രാഗ്വേടങ്ങൾ കൈമണക്കും ഇങ്ങനെ വന്ന് അതാണ് അതിനുവേണ്ടി ഞാൻ അല്ല ചെയ്യില്ലാത്തതുണ്ട്. ഞാനിങ്ങും പോകാറില്ല, ഈ വേണം ഇങ്ങനെ വന്നോ കൈ കൊത്തി കളിക്കും, അത് കൊണ്ടുവരുന്നില്ല. ഇത് കാണുമ്പോൾ ഇവരെ എവിടെയെങ്കിലും ഭക്ഷണമാക്കുകയാണ്. ഒരു പക്ഷേ പറയുന്നത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കട്ടെ, പക്ഷെ എന്റെ മനസ്സിലൂടെ ഞാൻ പറയുകയാണ്. കാരണം അനുഭവങ്ങളിൽ നിന്നാണ് ഇതൊക്കെ മനസ്സിലാക്കിയത്. എന്തൊരു അഹങ്കാരവും ഇതുമാണ്, ആവശ്യമില്ലാതെ ഇവരെയൊക്കെ വളർത്തി വഷളാക്കി ഒരു കാരണഭാവം കിട്ടിയിട്ട് ഇവച്ചെങ്കിലും ആവശ്യമില്ലാതെ ഇവർക്കൊന്നും വേണ്ടാത്ത സ്ഥാനങ്ങൾ കൊടുക്കാതെ ഇരിക്കുക. കർത്താവിനുള്ള സ്ഥാനം കർത്താവിന് കൊടുക്കുക, ആ കാര്യം മനസ്സിലാക്കുക. അതുപോലെ ഈ ബിഷപ്പുമാരെല്ലാം ഒന്നിച്ചു കൂടിയിട്ട് ഒരു 10 പേര് എഴുന്നേറ്റ് നിന്ന് ഇതിനോട് ആഭിമുഖ്യമുള്ളവരുണ്ട്, 1000 പേരുണ്ട്, ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല എന്ന് പറയാൻ തയ്യാറാകാത്തത് വളരെ മോശമാണ്. വളരെ മോശം. കാരണം കരിയിൽ പിതാവ് അത്രയും ചെയ്തല്ലോ. കാരണം പിതാവ് എന്നിട്ട് പിതാവിന്റെ ആ പോസ്റ്റ് അടുത്ത് വന്ന് നിന്ന് പിതാവിനെ കൊണ്ട് രാജി എഴുതി വാങ്ങിച്ച് വാങ്ങി പോയെന്ന് എന്നെ കൊണ്ടാണ് സാധിക്കില്ല കേട്ടോ.
ഒരു തെറ്റും ചെയ്യാത്ത പിതാവിന്റെ ആ പോസ്റ്റ് വന്ന് റെസിഗ്നേഷൻ എഴുതി ഒപ്പിട്ടിട്ട് കയറി ഇരുന്നിട്ട് ഇവിടെ കവരച്ചട്ടം ചമയുന്ന ഒരു തൃശൂർക്കാരൻ ഒന്ന് ആലോചിച്ചില്ല അയാളുടെ മനസാക്ഷി എന്താണെന്നത്. അയാൾ എന്താ ഇവിടെ ചെയ്തത്? അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും അയാളെ വിജയിക്കാൻ അനുവദിക്കരുത്. അയാൾക്ക് ജസ്റ്റ് ഒന്ന് ഇവന്മാരെ പൊട്ടിക്കൊടുക്കാമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഞാൻ രണ്ടു ദിവസം മതി, ഞാൻ ആ എറണാകുളംകാരെ ഇത് തൃശ്ശൂരുള്ളവരൊക്കെ ഞാൻ പൊട്ടി, അച്ഛന്മാരെ വന്നപ്പോൾ ഞാൻ പോലീസിനെ വിളിച്ചു, ഒന്നും ഉണ്ടായില്ല, നിങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ ചെയ്യാമെന്ന് തന്നെ പോലീസിനോട് പറഞ്ഞത്. അത് വെച്ച് വന്നതാണ്. ആ പാവത്തിനെ ഒന്ന് വിജയിക്കാനായിട്ട് അനുവദിച്ചാൽ മതി, പക്ഷെ അത് ചെയ്യരുത്. വിജയിച്ചാൽ പുള്ളിക്ക് അത്രയേ ഉള്ളൂ, വേറെ ആധ്യാത്മികതയും കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ മറ്റേ തട്ടിൽ പ്രതാപ് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ചങ്ങാതി എന്ത് ഏറ്റെടുത്തോ അത് അപ്പൊളിയുമെന്ന്. അത് തന്നെയാണ് അങ്ങനെ സംബന്ധിച്ചത്. സത്യമാണ്, എല്ലാവരും പറഞ്ഞ സത്യം തന്നെയാണത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട വൈദികരോട് എനിക്കൊന്ന് അഭ്യർത്ഥിക്കാനുള്ളൂ, നിങ്ങളുടെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ എറണാകുളം അതിരൂപതയിലെ അജ്മായരെല്ലാം നിങ്ങളുടെ കൂടെ നിന്നു. അതുകൊണ്ട് എല്ലാ കാലവും ബഹുമാനപ്പെട്ട വൈദികരും അജ്മായരും ചേർന്ന് നിൽക്കണം. ഏത് പ്രശ്നങ്ങൾക്കും നല്ല രീതിയിൽ അവരോട് ചേർന്ന് നിന്ന് പരിഹാരം ഉണ്ടാക്കണം അഭ്യർത്ഥിക്കുന്നു. ഞാൻ എറണാകുളത്തോട് ഇടയ്ക്ക് വരും. ഇപ്പൊ നിന്റെ വണ്ടിയിൽ കുറേ ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇത്രയും സമയം നിങ്ങൾ ബോർ ഡിപ്പിച്ചതിൽ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്തായാലും എനിക്ക് വളരെ മനസ്സിന് വളരെ ആശ്വാസമുണ്ട്. ഞാൻ ഇനിയും ഇടയ്ക്ക് വരുന്നതാണ്. എല്ലാവർക്കും നന്ദി.